സാർ എന്നെ മനസ്സിലായോ? ഓ സജി, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സാറിന് എനിക്ക് മറക്കാൻ പറ്റുമോ സാർ? ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്ക് വല്ലപ്പോഴും വരാറുണ്ട്. ഓ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു സാർ. ഇപ്പോൾ എവിടെയാ വർക്ക് ചെയ്യണേ? സാറിന് വാങ്ങിത്തന്ന ജോലിയിൽ തന്നെ. ഓ, സാറിന് തന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ജയിലിലും. അത് വിട് സജി. അമ്മയൊക്കെ എന്ത് പറയണു, സുഖമാണോ? സുഖമായിരിക്കുന്നു സാർ, സുഖമായിരിക്കുന്നു. കല്യാണം? കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്നു സാർ. അറിയിക്കാൻ മറക്കരുത്. പിന്നെ തീർച്ചയായും സാറിന് മറക്കാൻ പറ്റും. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ സാർ, കാണാം. ആ കൃഷ്ണേട്ടാ, സുഖല്ലേ? സുഖം. മോളെ കല്യാണമൊക്കെ ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട്? ആ ഉറപ്പിച്ചു, അടുത്ത മാസം. സന്തോഷം. പിന്നെ ഞാൻ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പറയുന്ന ഉണ്ടെങ്കിൽ വാങ്ങിയേക്ക്. വലിയ ഉപകാരം സാറ്. ശരി എന്നാ. ആ ലിജോ, ഇന്നലെ പറഞ്ഞ ലോൺ ക്ലോസ് ചെയ്തോ? ആ ഓ സാർ, ക്ലോസ് ചെയ്തു. ആ ഓക്കെ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ആ സാറെ പറ്റി? ഞാൻ നല്ല വൈകിട്ട്. ട്രിപ്പൊക്കെ സുഖമായിരുന്നോ? വളരെ ഭംഗിയായിരുന്നു. രണ്ടാഴ്ച പോയതേ അറിഞ്ഞില്ല. അല്ല, സജി വന്നില്ലേ? സജി ഇന്ന് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ അമ്മേനെ ഫോളോഅപ്പിനെ കൊണ്ടുപോകാനായിട്ടേ. ഓ, അല്ല അവൻ്റെ മദറിൻ്റെ കാര്യം എന്തായി? സർജറി സക്സസ് ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഡിസ്ചാർജ് ചെയ്തു. കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ പറയണേ. ഓക്കെ സാർ. ആ പിന്നെ ഇന്ന് ഓഡിറ്റേഴ്സ് വരുന്നുണ്ടേ. ഓഡിറ്റിംഗ് നമുക്ക് രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞില്ലല്ലോ സാറേ. അത് നമ്മൾ ISO സർട്ടിഫിക്കേഷന് കൊടുത്തണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ഓക്കെ, ശരി. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ആ സാർ. ആരെയും അന്വേഷിക്കാൻ ഞാൻ സാറിൻ്റെ ക്യാബിനിലുണ്ടാവും. ഇതാ ഞാൻ പറഞ്ഞ വർക്കിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ ഐ എസ് ഓഡിറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇവർക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെയാവാം. എക്സ്ക്യൂസ് മീ സാർ, ഓഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ആ വരാൻ പറയൂ. ഓക്കെ സാർ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല ചേച്ചി, കുഴപ്പമില്ല. ആ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണം സാർ. ആ അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മുടെ ISO ഓഡിറ്റ്, എല്ലാം ഒന്നും കൂടുതൽ ചെക്ക് ചെയ്യണം. ഓക്കെ. സർട്ടിഫിക്കേഷൻ സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ സാർ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ സാർ. ഡാ ഓഡിറ്റേഴ്സ് വന്നിട്ടുണ്ട് കേട്ടാ. ഓഡിറ്റേഴ്സോ? രണ്ടാഴ്ച മുമ്പ് അല്ലേ അവർ വന്നു പോയത്? ഇതാ ISO-ക്ക് മുമ്പുള്ള ഓഡിറ്റിങ്ങാ. എന്താടാ? ഏയ് ഒന്നുമില്ല, ഒന്നുമില്ല ചേച്ചി.
സർ. ആ വാവായിരിക്കും. എല്ലാം ഓക്കെ അല്ലേ? ഒരു പ്രോബ്ലം ഉണ്ട് സർ. എന്ത് പ്രോബ്ലം? നമ്മുടെ ഒരു ലോക്കറിലെ ഗോൾഡ് ഒറിജിനൽ അല്ല. ഒറിജിനൽ അല്ലേ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമ്മൾ രണ്ടാഴ്ച മുന്നല്ലേ എല്ലാം ചെക്ക് ചെയ്തത്. അതെ, പക്ഷേ സജ്ജില്ല തയ്യാറല്ലേ. ആ സജ്ജൻ വിളി. ഓക്കെ സർ. സജി എന്ത് നീ? സാറേ ഒരു മിനിറ്റ്. സാറേ അത്ര നിസ്സാരമായിട്ട് കരുതരുത്. നമ്മുടെ കമ്പനിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആക്ഷൻ എടുത്തേ പറ്റും, ഇല്ലെങ്കിൽ തെറ്റവർ ആവർത്തിക്കും. ഓക്കെ, ഇത് പുറത്താരെ അറിയണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ ഓക്കെ. ഇരിക്ക്. എന്ത് സംഭവം? ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എന്ത് സാഹചര്യം? അമ്മേരെ സർജറിക്ക് കുറച്ച് ഫണ്ട് കൂടുതലായി വേണ്ടി വന്നു. ഒരു വാക്ക് പറയാനില്ലേ നിനക്ക് എന്നോട്? സാറിന് എപ്പോഴും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഗോൾഡ് എവിടെ? ഗോൾഡ് എവിടെ? അത് ഞാൻ വേറൊരു സ്ഥലത്ത് പണയം വെച്ചിരിക്കുകയാണ്. അടുത്ത ക്വാർട്ടർ ഓഡിറ്റിന് മുമ്പ് തിരിച്ചെടുത്ത് വെക്കാന്ന് വിചാരിച്ചു. നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഞെട്ടിച്ച് കളഞ്ഞല്ലോടോ താൻ. എന്തായി ഓഫീസിലെ കാര്യം? അപ്പ എന്നെ പറഞ്ഞു വിടേണ്ടി വരും. അവന്റെ അമ്മയുടെ സർജറി കഴിഞ്ഞിരിക്കുന്നതല്ലേ, ഇപ്പൊ പറഞ്ഞു വിട്ടാല്? അച്ഛനില്ലാത്ത കുട്ടിയല്ലേ. ആക്ഷൻ എടുക്കാതിരുന്നാൽ എങ്ങനെയാ? ശരിയാവും, വാ നമുക്ക് കുരിശ് വരയ്ക്കാം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായികയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ സജി മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി കിട്ടി പോവുകയാണ്. വളരെ സുത്യർഹമായ സേവനമാണ് സജി നമുക്ക് ചെയ്തിരുന്നത്.